മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, കോതമംഗലത്ത് ദന്ത ഡോക്ടർ മാനസയെ കൊലപ്പെടുത്തിയ കേസിലെ സുപ്രധാന വിവരങ്ങൾ പുറത്തുവരുന്നു എന്നതാണ്. പ്രതി രഖിലിന് തോക്ക് നൽകിയ സംഘം കേരളത്തിലേക്ക് കൂടുതൽ തോക്കുകൾ എത്തിച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തി. 20 തോക്കുകൾ കേരളത്തിൽ വിൽപ്പന നടത്തിയിട്ടുണ്ടെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകി. പ്രതികളുടെ മൊബൈലിൽ നിന്നും കേരളത്തിലേക്ക് നിരന്തരം ഫോൺ വന്നതായും പോലീസിന്റെ കണ്ടെത്തലുണ്ട്. രഖിലിന് തോക്ക് നൽകിയ സോനുകുമാർ മോദിയെ ചോദ്യം ചെയ്തപ്പോഴാണ് വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത്. സഹിൻ, വളരെ പ്രധാനപ്പെട്ട വിവരമാണ് പുറത്തുവരുന്നത്. ഇത്തരത്തിലൊരു സമാന്തര ആയുധക്കടത്തിന്റെ ഒരു കോറിഡോർ കേരളത്തിലേക്ക് തുറന്നിട്ടുണ്ട് എന്നാണല്ലോ ഈ വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ സംഘത്തെ പറ്റിയുള്ള വിവരങ്ങൾ ഈ സോനുകുമാർ മോദിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ അന്വേഷണ സംഘത്തിന്? വിജയകുമാർ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കള്ളത്തോക്കുകൾ കൂടുതലായി കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസിനും മൊഴി ലഭിച്ചിരിക്കുന്നത് അത്തരത്തിൽ തന്നെയാണ്. സോനുകുമാർ മോദി ഇത്തരത്തിലുള്ള മൊഴിയാണ് പോലീസിന് നൽകിയിരിക്കുന്നത്. 20 കള്ളത്തോക്കുകൾ കേരളത്തിൽ വിൽപ്പന നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സോനുകുമാർ മോദി നൽകിയിരിക്കുന്ന മൊഴി. മാത്രമല്ല, ഇവരുടെ മൊബൈൽ ഫോണുകൾ പരിശോധിച്ച പോലീസിന് അങ്ങനെയുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ഇവരുടെ മൊബൈൽ ഫോണുകളിൽ കേരളത്തിൽ നിന്നും കൂടുതൽ കോളുകൾ എത്തിയിട്ടുണ്ട്. ഈ കോളുകളെല്ലാം തന്നെ തോക്ക് വാങ്ങുന്നതിനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടോ ഉള്ളതാണെന്ന് പോലീസ് വിലയിരുത്തുന്നു. മാത്രമല്ല, മറ്റൊന്ന്, ഈ കേരളത്തിലേക്ക് തോക്കെത്തിക്കുന്ന സംഘത്തിലെ മുഖ്യ കണ്ണിയാണ് പിടിയിലായിരിക്കുന്ന സോനുകുമാർ മോദി എന്നും പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും അത് സംബന്ധിച്ചുള്ള ഒരു ചോദ്യം ചെയ്യലുകൾ ഇനി ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇതിനിടയിൽ രഖിലിൻ്റെ സുഹൃത്ത് ആദിത്യനെ വീണ്ടും ചോദ്യം ചെയ്യാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ആദിത്യ ഇതിന് ഇത് സംബന്ധിച്ച് ആയുധം വാങ്ങിയതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അറിവുണ്ടായിരുന്നു എന്നുള്ളത് പോലീസ് സംശയിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ആദിത്യനെ വീണ്ടും ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടി ഈ രണ്ട് പ്രതികളെയും, മനേഷ് കുമാർ ശർമ്മയെയും ഒപ്പം തന്നെ സോനുകുമാർ മോദിയെയും കേരളത്തിലേക്ക് എത്തിക്കും. 6:30 എറണാകുളം ആലുവ റൂറൽ SP അദ്ദേഹത്തിന്റെ ഓഫീസിലായിരിക്കും എത്തിക്കുക. അവിടെ വെച്ച് വിശദമായി ചോദ്യം ചെയ്യും. പിന്നീട് കോടതിയിൽ ഹാജരാക്കുന്ന പ്രതികളെ കൂടുതൽ ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്യും. വിജയകുമാർ, സഹിൻ, ഈ കൂടുതൽ തോക്കുകൾ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് പോലീസിന് ഇപ്പോൾ പുതുതായി ലഭിച്ച ഒരു വിവരമാണ്. ആ ഘട്ടത്തിൽ ഇവരുടെ ഫോൺ നമ്പറുകളിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന കോളുകൾ അടക്കം പരിശോധിച്ച് കൂടുതൽ അന്വേഷണം നടത്താൻ പോലീസ് ആലോചിക്കുന്നുണ്ടാകുമല്ലോ ഇനി, അല്ലേ? അത് തന്നെയാണ് സ്മിത മനസ്സിലാക്കേണ്ടത്. കാരണം അത്തരത്തിലുള്ള ആ ഒരു അന്വേഷണം തന്നെയായിരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പോലീസ് ഈ നമ്പറുകൾ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ ആളുകളെല്ലാം വിളിച്ച് പരിശോധിക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ മറ്റൊരു കേസ് കൂടി സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യേണ്ടി വരും. കാരണം കള്ളത്തോക്കുകൾ വിൽപ്പന നടത്തിയതിനും ഒപ്പം തന്നെ കള്ളത്തോക്കുകൾ കേരളത്തിലേക്ക് എത്തിച്ചതിനും കൂടുതൽ കേസുകൾ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യപ്പെടുമെന്നാണ് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയുക. ശരി, സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഈ രഖിലിന് തോക്ക് ലഭിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്ന ഘട്ടത്തിൽ ഇത്തരത്തിലൊരു വിവരം പുറത്തു വരുമെന്ന് നമ്മൾ കരുതിയിരുന്നില്ല, അല്ലെ? വളരെ പ്രധാനപ്പെട്ട ആ വിവരം. കാരണം ഈ ലൈസൻസ് ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇത്തരം തോക്കുകൾ ആരുടെയൊക്കെ കൈവശം എത്തി അവരെന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. 20 തോക്കുകൾ എന്നുള്ളത് ഒരു ചെറിയ കണക്കല്ല, 20 ആളുകളുടെ കൈവശം എത്തിയിട്ടുണ്ട് എന്നുള്ളതേ അത് കണ്ടെത്തേണ്ടതാണ്. അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതൊക്കെ പരിശോധിക്കേണ്ടതാണ്.